ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ തങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനായി ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചെയ്യേണ്ടുന്ന രണ്ട് പൊടിക്കൈകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെക് ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്നും വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും പല ആവശ്യങ്ങൾക്കും നമ്മുടെ മൊബൈൽ മറ്റൊരാളുടെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, നമ്മുടെ ഫോണിലുള്ള ഒരു ചിത്രം മറ്റൊരാളെ കാണിക്കാനായി ചിലപ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വകാര്യത ആവശ്യപ്പെടുന്ന ചില ആപ്ലിക്കേഷനുകൾ അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇതൊഴിവാക്കാനായി നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ അവരെ കാണിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം പിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ അവരുടെ കൈകളിലേക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ ഈ ഫോൺ ലഭിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, ആ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കടക്കാനേ സാധിക്കുകയില്ല. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കും. മാത്രവുമല്ല, നമ്മുടെ ഫോൺ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരുന്നാലും നമ്മുടെ ഫോണിൽ വാട്സപ്പിലും മറ്റും വരുന്ന മെസ്സേജുകൾ ലോക്ക് സ്ക്രീനിൽ കാണിക്കാറുണ്ട്. നമ്മൾ ഫോൺ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫോൺ ലഭിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ വായിച്ചെടുക്കാൻ സാധിക്കും. ഇതൊഴിവാക്കാനായി നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷനുകൾ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പരിശോധിക്കുന്നു. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ പിൻ ചെയ്ത് വയ്ക്കുന്നതിനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. സെക്യൂരിറ്റി ഇതിനകത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. കണ്ടില്ലേ? അപ്പോൾ ഇത് സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ പല ഫോണുകളിലും പല രീതിയിലായിരിക്കും ഒരുപക്ഷെ കൊടുത്തിരിക്കുന്നത്. ചില ഫോണുകളിൽ പിൻ വിൻഡോസ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഏകദേശം പുതിയ മോഡൽ ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീൻ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകും. അത് സെറ്റിങ്സിലെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനുള്ളിൽ തന്നെ ആയിരിക്കും. അത് മറ്റേതെങ്കിലും ഒരു മെനുവിനുള്ളിൽ ഒരുപക്ഷെ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. എന്തുതന്നെയാലും നിങ്ങളുടെ ഫോണിൽ നിന്നും ഈ സ്ക്രീൻ പിന്നിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിവിടെ ഓൺ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന ആപ്ലിക്കേഷനുകൾ, റീസെൻ്റ് ആപ്ലിക്കേഷനുകൾ കാണാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫോണിൽ റീസെൻ്റ് ആപ്ലിക്കേഷൻ കാണാനായിട്ട് ഈ കാണുന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഗാലറിയാണ് ഇതുപോലെ പിൻ ചെയ്യേണ്ടതെങ്കിൽ ഗാലറി റീസെൻ്റ് ആപ്ലിക്കേഷനിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഏത് ആപ്ലിക്കേഷനായാലും പിൻ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇതുപോലെ റീസെൻ്റ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ പിന്നിങ് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിൻ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ ആ പിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണിക്കുന്ന മെസ്സേജ് നമ്മളൊന്ന് വായിച്ചു നോക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. കാരണം നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് അൺപിൻ ചെയ്യേണ്ടതെന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഇതിനായി ചില ഷോർട്ട് കട്ട് കീകളാണ് ഉപയോഗിക്കാറുള്ളത്. അതേത് കീ ആണ് എന്നുള്ളത് ഈ മെസ്സേജിൽ കാണിക്കാറുണ്ട്. ദിസ് കീപ്സ് ഇറ്റ് ഇൻ വ്യൂ അണ്ടിൽ യു അൺപിൻ. ടച്ച് ആൻഡ് ഹോൾഡ് ബാക്ക് ടു അൺപിൻ. അപ്പോൾ ബാക്ക് എന്ന് പറയുന്ന കീ, അതായത് ഈ ഫോണിൽ ബാക്കിലേക്ക് മാറാനുള്ള ഈ കീ, ഇത് ടച്ച് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ അൺപിൻ ചെയ്യാൻ സാധിക്കൂ എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഇവിടെ ഗാലറി പിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇത്തരത്തിൽ ഗാലറി പിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഗാലറി അല്ല ഏത് ആപ്ലിക്കേഷൻ പിൻ ചെയ്താലും ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഹോം കീ പ്രസ് ചെയ്ത് പുറത്തേക്ക് മാറാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ മാറില്ല, ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അവിടെ ലോക്ക് ചെയ്യപ്പെട്ടതായി കാണാം. അപ്പോൾ നമ്മളങ്ങനെ പിൻ ചെയ്തപ്പോൾ കാണിച്ച ആ ഷോർട്ട് കട്ട് കീ, അതായത് ഇവിടെ ബാക്ക് കീ ആയിരുന്നു കാണിച്ചത്, അത് ലോങ് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ അൺപിൻ ചെയ്യപ്പെടുകയുള്ളൂ.
മാത്രമല്ല അൺപിൻ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീൻ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്ക് കോഡ് കൊടുക്കാൻ ചോദിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോക്ക് അറിയാവുന്ന നമുക്ക് മാത്രമേ പിന്നെ ഇത് അൺപിൻ ചെയ്ത് മറ്റൊരു സ്ക്രീനിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ മറ്റൊരു ഫോണിൽ കൂടി ഇത് അൺപിൻ ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ സാംസങ് ഫോണിലാണെങ്കിൽ ഇതുപോലെ സെറ്റിങ്സ് എടുത്ത് അതിലും സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തു. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും പിൻ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. കണ്ടില്ലേ പിൻ വിൻഡോസ്? അത് ക്ലിക്ക് ചെയ്യുക, ഈ കാണുന്ന ടോഗിൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആസ്ക് ഫോർ പിൻ ബിഫോർ അൺപിന്നി. ഇങ്ങനെ അൺപിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് കോഡ് ചോദിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതും ഓൺ ചെയ്യുന്നു. ഇനി ഇതുപോലെ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീസെൻ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നും ലോക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും റീസെൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് അപ്പോൾ ഇവിടെ പിൻ ബട്ടൺ കാണാം, പിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കാണിക്കുന്നത് ടു അൺപിൻ ആൻ ആപ്പ് പ്രസ് ആൻഡ് ഹോൾഡ് ദ റീസെൻ്റ് ആൻഡ് ബാക്ക് കീസ് അറ്റ് ദ സെയിം ടൈം. ഈ ഫോണിനെ സംബന്ധിച്ച് അൺപിൻ ചെയ്യാനായിട്ട് ബാക്ക് കീയും റീസെൻ്റ് കീയും ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന മെസ്സേജിൽ അത് അൺപിൻ ചെയ്യാനുള്ള കീ കോമ്പിനേഷൻ ഏതാണെന്ന് കാണിക്കും. അത് വായിക്കാതെ പോകരുത്. അതിനുശേഷം മാത്രം സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഗാലറി കണ്ടില്ലേ, പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്താലും ആ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇനി അത് അൺപിൻ ചെയ്തെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ സാധിക്കൂ. ഈ ഫോണിൽ പറഞ്ഞിരിക്കുന്നത് റീസെൻ്റ് കീയും ബാക്ക് കീയും ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യാൻ പറഞ്ഞു. കണ്ടില്ലേ, അത് ഞാൻ ലോങ് പ്രസ് ചെയ്തപ്പോൾ അൺപിൻ ചെയ്യുകയും ഫോണിൻ്റെ ലോക്ക് കോഡ് ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് അൺപിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കാണ്. എന്നിരുന്നാലും ഇതിലേക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കായിരുന്നിട്ട് പോലും ഇതിലേക്ക് വന്നിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് സുഖമാണോ എന്നുള്ളത് നമുക്ക് ആ ലോക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നത് കാരണം ആർക്ക് വേണമെങ്കിലും ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ ഇത്തരം മെസ്സേജുകൾ കാണിക്കാതെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ കണ്ടൻറ്റ് കാണിക്കാതെ അത് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ചില ഫോണുകളിൽ സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനായിരിക്കും ഉള്ളത്. എന്തായാലും നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഞാനിവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിനകത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ മുകളിൽ ഇതുപോലെ ഒരു ഗിയർ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൺ ദി ലോക്ക് സ്ക്രീൻ ഷോ ഓൾ നോട്ടിഫിക്കേഷൻ കണ്ടൻറ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ലോക്ക് സ്ക്രീനിൽ എല്ലാ കണ്ടൻറ്റുകളും കാണിക്കണം എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് സെൻസിറ്റീവ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലെ നോട്ടിഫിക്കേഷനുകൾ പിന്നീട് കാണിക്കില്ല. ഇപ്പോൾ ഈ ഫോണിൻ്റെ സ്ക്രീൻ ഇനിയൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊരു മെസ്സേജ് അയച്ചു നോക്കാം. കണ്ടൻറ്റ് ലോക്ക് സ്ക്രീൻ കാണിക്കുമെന്ന് കണ്ടില്ലേ, ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ ആ മെസ്സേജ് ഇവിടെ വാട്സപ്പിൽ മെസ്സേജ് വന്നു എന്ന് കാണിക്കുന്നു, പക്ഷേ ആ മെസ്സേജ് എന്താണ് എന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് രണ്ട് അറിവുകളാണ് പകർന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു അറിവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ജയരാജൻ.